ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം മായക്കുട്ടി ഇന്നലെ പറഞ്ഞു, ചേച്ചി ഇടയ്ക്കൊരു പാട്ടൊക്കെ ആകാമെന്ന് കേട്ടോ. അപ്പം മായക്കുട്ടിയെ ഞാൻ പാട്ട് പാടാൻ പോകാം കേട്ടോ. പിന്നെ പാട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. പിന്നെ പാട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞവർക്കെല്ലാം ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. തുണയെനിക്കേശുവാം കുറവിനിയില്ലതാൽ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാ തുണയെനിക്കേശുവാ കുറവിനില്ലതാ അനുദിനം തൻ നിഴലിൽ ഞാൻ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെയാ. അപ്പം ഒന്ന് സൺഡേ പോൾമോനും റീച്ചാനൂടെ ഞാൻ പറഞ്ഞില്ലേ ഫാമിലി മീറ്റപ്പ് ഉണ്ടായിരുന്നു അവിടെ വാശിയിലൊരു ഹോട്ടലിൽ വെച്ച്. അതും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കാണും കേട്ടോ. അപ്പം ആ ഫുഡ് പ്രിസമം പോയില്ലല്ലേ. ഫുഡും അതെന്തൊക്കെയാ ഇല്ല, ഒരു സൈസ് കേക്ക് അങ്ങാണ്ട് ഇങ്ങനെ പുഹ പോലെ വരുന്നു. അതൊക്കെ കണ്ടിട്ട് പ്രീസമോന് ഭയങ്കര ഇതായി. ഞാൻ പറഞ്ഞ് ഒരു ദിവസം മക്കളെ കൊണ്ടുപോയി എവിടെയെങ്കിലും മമ്മി ട്രീറ്റ് ചെയ്ത് മോൻ എക്സാമൊക്കെ അല്ലായിരുന്നു, അതുകൊണ്ടൊക്കെ ഇല്ലേ നമ്മൾ പോകാമെന്ന് എന്നൊക്കെ പറഞ്ഞു. കുഞ്ഞല്ലേ. അപ്പോൾ ഇത് കാണുമ്പം ഇവൻ വന്ന് ഈ പോൾ മോൻ എന്നാ അവനെ എൻകറേജ് ചെയ്യാൻ കേട്ടോ, നല്ലതായിരുന്നോ ദൈവമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്നുകൂടെ അവൻ്റെ ഒരു ഇതായി. ഓക്കെ. അപ്പോഴേ ഈ വീഡിയോയെ ഞാൻ നേരത്തെ എടുത്തു വച്ചാ. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഇൻട്രോയിൽ പറയുന്നുണ്ട് മായ പാട്ട് ചോദിച്ച്, അതുകൊണ്ടാണ് ഞാൻ പാട്ടിടുന്നതെന്ന്. പക്ഷേ ഇന്നലെ ജെനിഫറും പറഞ്ഞ് ചേച്ചി എന്താ പാട്ട് പാടാത്തേന്ന്, അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ഇൻട്രോ വന്നെടുത്തത്. അല്ലെങ്കിൽ എൻ്റെ ജെനിഫർ ചിന്തിക്കത്തില്ല, ഞാനും ചോദിച്ചിട്ട് ചേച്ചി എൻ്റെ പേര് പറഞ്ഞില്ല മായയുടെ പേരേ പറഞ്ഞുള്ളതെന്ന്. അപ്പം ഇന്നിപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരം ഞാൻ ഇത് പറയുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇത് ഞാൻ സ്റ്റിച്ചിങ് ക്ലാസ് പഠിക്കാൻ പോയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയും വരുന്നു. കാരണം നമ്മൾ പലയിടത്തിരുന്ന ആൾക്കാരിങ്ങനെ വീഡിയോ കാണുന്നുണ്ടല്ലോ. അപ്പോൾ സ്റ്റിച്ചിങ് ക്ലാസ്സിന് പോകേണ്ട എനിക്ക് ഓർമ്മയില്ലായിരുന്നു എത്ര വർഷമായെന്ന്. അപ്പോൾ എൻ്റെ കൂടെ ഒരു കമൻറ്റ് വന്നു, പ്രതിഭ ബിജി 11 വർഷമായി സ്റ്റിച്ചിങ് ക്ലാസ് പഠിച്ചിട്ട് പഠിക്കാൻ പോയതെന്ന്. ശരിയാ, പ്രീസമോൻ ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ സ്റ്റിച്ചിങ് ക്ലാസ് പഠിക്കാൻ പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പം പ്രഗ്നൻ്റായി, പിന്നെ അത് പാതി വഴിയിട്ട്. അപ്പോൾ ഉള്ള മെഷീനും എനിക്കിവിടെ വെക്കാൻ സ്ഥലമില്ലാഞ്ഞ് ഈ കഴിഞ്ഞവിടെ ഞങ്ങളത് ഞാനത് കൊടുത്ത്, വെറും തുച്ഛമായ വിലയ്ക്കാണ് കൊടുത്തത്. പക്ഷേ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എടുത്തിടാം. ഇവിടെ എനിക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാനതങ്ങ് കൊടുത്ത്. പിന്നെ പ്രതിഭ എന്നിട്ട് ഞാൻ എന്നിട്ട് ഞങ്ങൾ എന്നിട്ട് ഞാൻ പ്രൈസമോന് ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് മീരാറോടി, ഇവിടുത്തേത് ഈ വീട് ഞങ്ങൾ റെൻറ്റിന് കൊടുത്തിട്ട് മീരാറോഡിൽ പോയില്ലേ, മീരാറോഡിൽ വാടകയ്ക്കായിട്ടാണ് പോയത്. കാരണം അവിടെ സെറ്റിലാവുകയാണെങ്കിൽ ഇത് വിൽക്കാം എന്നുള്ള ഇതിൽ. അന്നേരം ഇല്ലേ അവിടെ ചെന്നുണ്ടേ വെള്ളത്തിൻ്റെ അങ്ങനെയൊക്കെ പ്രോബ്ലങ്ങൾ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പ്രതിഭ എനിക്ക് പിന്നെ ഞങ്ങളിവിടെ വീണ്ടും വന്നു. അപ്പം വീഡിയോയിൽ കൂടെ ഒരു ദിവസം പ്രതിഭ ഇങ്ങനെ പറഞ്ഞ്, ബിജി ഞാൻ പ്രതിഭ എന്നിട്ട് ബാംഗ്ലൂരിൽ സെറ്റിലായി. എൻ്റെ അറിവ് ബാംഗ്ലൂർ എന്നോട് പറഞ്ഞായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇന്നലെ ആ കമൻറ്റ് വന്നോണ്ടെ എനിക്ക് ചിരിയും വന്നുപോയെന്നുള്ള പ്രതിഭക്കുട്ടി അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടു. പ്രതിഭയെ ഇടയ്ക്ക് വന്ന് വാട്സപ്പിലൊക്കെ വന്ന് വാ സമയം കിട്ടുമ്പം. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണേ. അതുപോലെ ഈ പ്രൈസമോനോട് പോൾമോനോടൊക്കെ ഓരോരുത്തർ കമൻറ്റ് ഇടത്തില്ലേ, അതെല്ലാം ഞാൻ എൻ്റെ മക്കളെ ആർക്കാന്ന് വെച്ചാൽ അവരെ വിളിച്ച് ഞാൻ കമൻറ്റ് വായിപ്പിച്ച് കേൾപ്പിക്കും.
എന്നിട്ട് ചിലപ്പം പോൾമോനാണെങ്കിൽ പോൾമോൻ തന്നെ റിപ്ലൈ ഇടും, അല്ലെങ്കിൽ ഞാനിടും അവർ പറയുന്ന രീതിയിൽ. പിന്നെന്തെങ്കിലും ഉണ്ടോ എന്തോ ഓർക്കുന്നില്ല. ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴേലും പറയാം. ഓക്കെ, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ഗ്രീൻ പീസ് കറിയുമാണ്. അപ്പം കുറേ ദിവസം കൊണ്ട് ദോശ ഇഡലി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഒന്ന് വെറൈറ്റി ആക്കാമെന്ന് വെച്ചു. പൂരി എപ്പോഴും ഉണ്ടാക്കുന്ന, മാസത്തിൽ ഒരു പ്രാവശ്യം കാണും പൂരി ഉണ്ടാക്കും. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നത് കടല ഗ്രീൻ, കടലയും പോട്ട ഗ്രീൻ പീസ് ഇട്ട് വെള്ള വട്ടാണ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 6-7 മണിക്കൂർ ഞാനിന്ന് കുതുക്കാൻ, വെള്ളത്തിൽ കുതുക്കാൻ ഇട്ടായിരുന്നേ. അപ്പം ഞാനിവിടെ സവാള, ഒരു സവാളയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് കുറച്ചൊന്ന് വഴറ്റുന്നുണ്ട്. അങ്ങ് ഒത്തിരി അങ്ങ് വഴറ്റി എടുക്കുമല്ല. ആ ഒത്തിരി ഒരു പച്ചപ്പൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി, ആ സവാളയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി. പിന്നീട് ഞാൻ അന്ന് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കിന് അതൊന്ന് അതിലേക്ക് ഇത്തിരി ഒരര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും, ടേബിൾ സ്പൂൺ പറയുവാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും. ഇതിപ്പോൾ ഞാൻ ടീസ്പൂൺ കണക്കിനാണ് ഇട്ടേക്കുന്നത് കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ എരിവ് കാശ്മീരി മുളക് പൊടിയും, 1.5 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് അതിൻ്റെ ആ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. താഴെ പിള്ളേർ എന്തോ ബഹളം വാ വെക്കുന്നു. അതിവിടെ ഈ മൊബൈലിൽ കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും, അത്രയ്ക്കുള്ള സൗണ്ടാണ് പിള്ളേരുടെ. അപ്പം ഞാൻ ആ മൂപ്പിച്ചത് ഈ ഗ്രീൻ പീസിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഒരു 4-5 വിസിലൊന്ന് അടിച്ചെടുക്കും. പൂരിക്കാകുമ്പോൾ നന്നായി അതൊന്ന് വേവണം. ആ നേരം കൊണ്ട് ഞാൻ പൂരിയെല്ലാം ഇങ്ങനെ പരത്തി പരത്തി വെച്ചു. എന്നിട്ടിങ്ങനെ ഓയിലൊഴിച്ചിട്ട് ഞാൻ വലിയ ചീനച്ചട്ടിയാണെങ്കിൽ 1-2 എണ്ണം ഇടും. പക്ഷേ ഇവിടങ്ങളിലൊക്കെ ഓരത്തി ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു പൂരി ഉണ്ടാക്കുന്നത്, ഞാനൊരു ഇച്ചിരി മിനിമം ഇത്തിരി വലിയ പൂരി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഞാൻ ആദ്യമല്ല ഈ പൂരിക്കകത്ത് ഞാൻ ഗോതമ്പൊടിക്കകത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഒരു 2.5 കപ്പ് ഗോതമ്പൊടി എടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കുഴച്ച് വെച്ചതാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഞാൻ കുഴച്ച് വെച്ചു. അതിനുശേഷം ഞാൻ എല്ലാം ഇങ്ങനെ പരത്തി വെച്ച്, എന്നിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി ഞാൻ ഈ സ്റ്റീൽ, അതിൻ്റെ അടിയിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുണ്ട്, സ്റ്റീൽ ഡബയ്ക്കകത്തോട്ടാണ് ഉണ്ടാക്കിയിടുന്നത്. കാരണം പൂരി ആകുമ്പോൾ കുറച്ച് ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുമല്ലേ. നമ്മുടെ കാസറോളിൻ്റെ അകത്ത് കൂടിപ്പോയാൽ ഒരു 4-5 ഇടാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഈ ഡബയാണ് എടുത്തത്. അങ്ങനെ ഞാൻ എല്ലാം പൂരികളിങ്ങനെ ഉണ്ട്. ഇവിടെ പൂരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പൂരിയും കടലക്കറി, വെള്ളക്കടലക്കറി ആണെങ്കിൽ കുറേയും കൂടി ഇഷ്ടമാണ്. പൂരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഡായുടെ കാര്യം ഓർത്തില്ലെന്നല്ല, ഞാനങ്ങ് ഉണ്ടാക്കി പൂരി. പിന്നെ ഞാൻ ഡാഡിക്ക് എന്നെ ഉണ്ടാക്കിയതാണെന്നല്ലോ എന്ന് പറഞ്ഞ് ഒരു പൂരിയെ കൊടുത്തുള്ളൂ. പിന്നെ ബാക്കി ഡാഡിക്ക് ചപ്പാത്തിയാണ് കൊടുത്തത്. ഡാഡിക്ക് ഇഷ്ടമായത് പിന്നെ ചിന്തിച്ചത് ഈ ഡാഡിക്ക് ഓയിലല്ലേ എന്നും പറഞ്ഞു. ഓയിൽ പക്ഷേ ടിഷ്യൂ പേപ്പർ ഇട്ടത് കൊണ്ടതല്ല അതിൻ്റെ അകത്ത് അങ്ങ് ആയായിരുന്നു. അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഇത് കണ്ട എനിക്കാണെങ്കിൽ പൂരി ഉണ്ടാക്കുവാണെങ്കിൽ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ കഴിക്കും. പിന്നെ വീഡിയോ എടുക്കുമ്പം കൂട്ടാനൊക്കെ ഇട്ടല്ല കാണിക്കാൻ പറ്റും. ഞാൻ എന്ത് പൂരി ഉണ്ടാക്കിയാലും എൻ്റെ അമ്മയെ ഓർക്കും. കാരണം അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് പൂരി. അമ്മയും ഇതുപോലെ ഉണ്ടാക്കുമ്പം കറിയൊന്നുമില്ലേലും അങ്ങനെ വെറുതെ അമ്മ പിച്ചി തിന്നും. എനിക്കും ആ ഒരു ഇതാണ് കിട്ടിയേക്കുന്നത്. അങ്ങനെ കുക്കറിൽ ഗ്രീൻ പീസ് വിസിൽ വന്നായിരുന്നു, ഞാനത് ഓഫാക്കിയിട്ട്. എന്നിട്ട് ഈ പൂരിയെല്ലാം, കാരണം ഇപ്പം തുടങ്ങിയില്ലേ, അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് കടുക് വറക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇത് പൂരിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ആ കറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പൂരിക്കാകുമ്പോൾ ഒരിത്തിരി തിക്കായിട്ടിരിക്കുന്നത് ഇവിടെ പോൾമോന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇച്ചിരി കടുകൂടെ വറക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് ഇപ്പോൾ നമ്മുടെ കടല ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. ഇനിയിപ്പം ഞാനിവിടെ കഴിക്കാൻ പോവാം. അവർക്കൊക്കെ ചൂടോടെ ഞാൻ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇരിക്കുന്നത്, ചിലർക്കൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇരിക്കുന്നത് ഇല്ല. ചോല ബട്ടൂരയുണ്ടല്ലേ, ബട്ടൂര ഇങ്ങനെ അല്ലേ ഇരിക്കുന്നത്, അതുപോലെ ഇപ്പം എല്ലാം ചൊക്കിപ്പോയി. അപ്പം ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. എനിക്കുണ്ടല്ലോ മൂക്ക്, എനിക്ക് ഇത്തിരി കോൾഡ് വന്നു. അപ്പോൾ കോൾഡ് വന്നുണ്ടേ മൂക്കിൻ്റെ അവിടെ ഒരു കുരു പോലെയുണ്ട്. അതുകൊണ്ട് എനിക്ക് ചീറ്റാനും ഭയങ്കര ഇങ്ങനെ എടുക്കാനും ഭയങ്കര വേദന. ഓരോ അസ്വസ്ഥതകളും, എന്തൊരു അസ്വസ്ഥയാണെന്നറിയാമോ അത്. പ്രൈസമോന് എക്സാം ആയതുകൊണ്ട്
ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും ബിസ്ക്കറ്റ് അങ്ങനെ സ്നാക്സ് അങ്ങനെയുള്ളത് കൊടുത്ത് വിട്ടാൽ മതിയെന്ന് ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു 4 ആകുമ്പോൾ ഇങ്ങനെ വരും, അതുകൊണ്ട് അവന് ടിഫിന് കൊടുത്ത് വിടണമെന്നുള്ള ആ ഒരു ടെൻഷൻ വേണ്ട. പിന്നെ അടുത്ത പരിപാടി, ബോട്ടിലുകളിലെല്ലാം വെള്ളം നിറച്ച് അതാത് സ്ഥലത്ത് കൊണ്ടുവെക്കുക. അതിപ്പോൾ 2 എണ്ണം എൻ്റെ ആയിരുന്നു. ഞാനൊരു ബോട്ടിലിൽ അളവെടുത്ത് ഒരു 1.25, ഇത് 2 ഒരു ലിറ്ററിൻ്റെയാണ്, ഒരു 1.25 ലിറ്ററിൻ്റെ ഒരു മാസാടെ ബോട്ടിലുണ്ട്. അത് 3 എണ്ണത്തിൽ നിറച്ച് വെച്ചിട്ട് രാത്രി ആകുമ്പോഴത്തേന് അത് തീർക്കും. തുണി കത്തിപ്പോയി. എന്തുവന്ന തുണി കത്തിപ്പോയെന്ന് പറഞ്ഞത്? നമ്മുടെ കൈക്കല തുണി ഉണ്ടല്ലേ, അത് ഞാൻ ഗ്യാസ് ഓണായിരുന്നു. അതാ ഓരോ അശ്രദ്ധകളും ഓരോ അപകടങ്ങളും വരുന്നത്. എറിയിച്ചാൻ എന്നെ എപ്പോഴും വഴക്ക് പറയുന്ന ഇതാ. എൻ്റെ ആ ഡബ്ബകളുണ്ടല്ലോ, ഈ കണ്ടെയ്നറുകൾ, അതൊക്കെ ഇങ്ങനെ എൻ്റെ കത്തിപ്പോയത്. 2-3 എണ്ണം ഗ്യാസിൻ്റെ അടുത്ത് ഇങ്ങനെ വെക്കും. അപ്പോൾ അത് തുണി എങ്ങനെ ഇട്ടുണ്ട്, അതൊന്ന് അതാ കത്തിയത്. ഒത്തിരി അങ്ങ് കത്തിയില്ല, ജസ്റ്റ് ഒന്ന് തീ പിടിച്ച് അപ്പോഴത്തേന് അണച്ച്. എല്ലാവരും പോയി. അപ്പം വെള്ളം കുറച്ച് ബോട്ടിലിൽ നിറച്ച് ഒരു ചെരുവ വെള്ളം തിളപ്പിച്ചു. ഇനി മറ്റേ വെള്ളം ചെരുവത്തിലെ വെള്ളം കാലിയാക്കിയിട്ട് അത് തിളപ്പിക്കാൻ വെക്കണം. മീൻതോര ഇട്ടുണ്ട്, കുറച്ച് മോരുകറിയുണ്ട്, ചോദിക്കാത്തോരൻ ഇരിപ്പുണ്ട്, ഒത്തിരി മത്തങ്ങ കറിയങ്ങളൊന്നും വെക്കണം. ഒഴിച്ച് കറി കുറച്ചേ ഉള്ളൂ. പാത്രം കഴുകിയെടുക്കുമ്പോഴത്തേന് കുറച്ച് രൂപങ്ങളൊന്നും കൂടി. ഞങ്ങൾ ദീപാവലി സമയത്ത് ആമസോണിൽ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു. അത് ബെൻസി എന്തെങ്കിലും വാങ്ങിക്കുമെങ്കിൽ നമ്മൾ എന്നോടും പറയും നല്ലതാണെങ്കിൽ. ഞങ്ങൾക്ക് പക്ഷേ സോപ്പ് പൗഡറൊക്കെ നല്ല വിലക്കുറവിലുണ്ടായിരുന്നു പറയുന്നത്. ഞാൻ ഫ്ലോർ ക്ലീനറും കിട്ടി പാത്രം കഴുകുന്ന 5 ലിറ്ററിൻ്റെ വാങ്ങിച്ചാൽ കാണിക്കാൻ. ഇത് പാത്രം കഴുകുന്നതാണ്, പക്ഷെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ വില എത്രയാണ്? ഞാൻ ഇത് എഴുതിയേക്കുന്നത് 919 രൂപയാണ്. റീചാൻ റീചാൻ ചോദിച്ചിട്ട് പറയാം. അത് അത് നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ടും പാത്രം കഴുകിയാൽ നല്ല ഫോമും ഉണ്ട്, നല്ല ക്ലീൻ ആവുന്നുണ്ട്, നല്ല ഇതാണ്. ഇവിടെ വെള്ളം അങ്ങനെയാണ്. ഇങ്ങനെ കാര്യം പറഞ്ഞ് പാത്രം കഴുകിയത് അറിഞ്ഞില്ല. ഇങ്ങനെ കാര്യം പറഞ്ഞ് ജോലികൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് പാത്രങ്ങളെ ഇനിയുമേ ഇതിൽ പറക്കിടട്ടെ. വെള്ളമൊക്കെ തോന്നും, വെള്ളം തോന്നുകഴിഞ്ഞ് അതിലോട്ടിടാം. നിങ്ങളിപ്പോൾ ആരേലും പറയും, ചേച്ചി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് കാര്യം പറയലേ കേൾക്കുന്നില്ലെന്ന്. എൻ്റെ ദൈവമേ, ഇത്രയും സൗണ്ട് ഇല്ല കൊച്ചുങ്ങളെ. നോർമലായിട്ട് ഞാൻ വീഡിയോ എടുത്തപ്പം, ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വന്നപ്പോഴല്ലേ ഞാനും അറിയുന്നത് ഇത്രയും സൗണ്ട് ഉണ്ടെന്ന്. ഇങ്ങനെ പട്ടോ പട്ടോ എന്നൊന്നും ഞാൻ എറിയുന്നില്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് പട്ടോ പട്ടോ എടുത്ത് എറിയുന്നത് പോലെ എല്ലാം കേൾക്കുന്നത്. എന്തോ ചെയ്യാനാണ്, ഈ ക്യാമറ എന്നെ ഇങ്ങനെ ചതിച്ചാൽ ഞാൻ എനിക്ക് നാച്ചുറലായിട്ടൊന്നും സംസാരിക്കാനും പറ്റത്തില്ലല്ലേ. അപ്പം ഞാൻ അരി ഈ അടുക്കളയിൽ തന്നെ എൻ്റെ അരി ഡ്രമ്മും എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അരി എടുക്കുക അവിടെ നിന്ന്. അരി ഒന്ന് ഇന്നലത്തെ ചോറുണ്ട്, അതൊന്ന് വെച്ച് വാർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് പുതിയ ചോറ് ഇടണം, അതുകൊണ്ട് അരി ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ് കഴുകാൻ.
അരി കഴുകിയിട്ടാ ഇട്ടത്, അല്ലെങ്കിൽ ചെന്നിക്കും ചേച്ചി എടുത്തിട്ടതാണ്ട് അതുപോലെ കൊണ്ടിട്ടെന്ന്. കഴുകിയത് ഞാൻ കാണിച്ചില്ല കേട്ടോ, അതുകൊണ്ടാ അങ്ങനെ കാണിച്ചത്. അപ്പം മത്തങ്ങയും ചെറുപയറും കൂടെ വെക്കുന്നത്. മത്തങ്ങയും വൻപയറോട് ഇടാനാണ് ഏറ്റവും നല്ലത്, പക്ഷേ എനിക്ക് വൻപയർ അങ്ങനെ കിട്ടാറില്ല, എൻ്റെ ഇല്ലായിരുന്നു താനും, അതുകൊണ്ട് ഞാൻ ചെറുപയറെടുത്ത്. ചെറുപയർ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്, പിന്നെ മത്തങ്ങയും ഞാൻ അരിഞ്ഞെടുത്തായിരുന്നു, അതും കഴുകി ഒന്ന് അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് ഒരു നാലഞ്ച് വിസിലടിച്ചൊന്ന് എടുക്കട്ടെ. അപ്പോഴത്തേക്കിന് അത് നന്നായി ഒന്ന് വേവും. അതിനുശേഷം പിന്നെ തുണികളൊക്കെ എന്നും ഉണ്ടല്ലോ വിരിക്കാൻ. ആ അപ്പം ഞാൻ പറയാൻ മറന്നുപോയി, ഞാൻ അന്ന് പറഞ്ഞില്ലേ ഈ തുണികൾ മടക്കണമെന്ന്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബറോട വിജി വീഡിയോയിൽ പറയുന്നത് കേട്ടപ്പോഴാണ് ഞാനും ഓർത്തത് എനിക്കും തുണി മടക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് ബോംബെയിൽ നിന്നിരുന്ന് നിങ്ങൾ അവിടെ വന്ന് പറഞ്ഞല്ല ഞാൻ തുണി മടക്കാനുണ്ടേ പോയി മടക്കുന്ന. ഓക്കെ അന്നേരം വീഡിയോയിൽ പറയുന്ന ചില വാക്കുകളൊക്കെ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനമാവുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും വന്ന് ഇരിക്കുന്ന ചെയറാണ് ഇത്. അപ്പം എനിക്ക് ഇരിക്കാനുള്ള ഈ ടെയിൽ ബോണിൻ്റെ പ്രോബ്ലത്തിന് സ്പെഷ്യൽ കുഷ്യൻ വാങ്ങിച്ചത്. സ്പെഷ്യൽ കുഷ്യൻ എത്ര 1500 രൂപയായ കുഷ്യനാണ്. അതപ്പോൾ ഞാനൊരു കവർ ഇട്ട്, അത് വെള്ളയായിരുന്നു, അതുകൊണ്ട് ഞാൻ കവറിട്ട് ഇങ്ങനെ വെച്ചേക്കും. എപ്പോഴും അതിൻ്റെ അകത്ത് അങ്ങനെ അതിൻ്റെ അകത്ത് പോയി ഇരിക്കും. അപ്പം ഞാൻ ആ ചൊറിഞ്ഞ് കാണിക്കുന്നത് എനിക്ക് എപ്പോഴും വേണ്ടിയതാണ് ചൊറിയുന്നത്. ഇത് പിന്നെ ഡാഡിക്ക് നെബിലൈസേഷൻ കൊടുത്തിട്ട് അതുകൂടെ എടുത്തൊന്ന് വെക്കട്ടെ. ചിലപ്പം ചില വാക്കുകളൊക്കെ തെറ്റും. ഷീറ്റുകൾ മടക്കാനായിരുന്നു കേട്ടോ. ഷീറ്റുകളൊക്കെ മടക്കി വന്നപ്പോഴത്തേക്കിന് നമ്മുടെ പയറൊക്കെ വെന്ത് അതൊന്ന് ഞാനൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പും ചേർത്തിട്ടുണ്ട്. അരപ്പിന് ഒരു തേങ്ങ എത്ര നിങ്ങൾക്ക് ഇതിലൊക്കെ ഇത്തിരി പിന്നെ അരപ്പ് ഇത്തിരി നന്നായിട്ട് ചേർക്കുന്നത് നല്ലതാണ്. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ അരച്ചതിൽ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടപ്പത്ത് വെച്ച് തിളപ്പിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ കൊച്ചുള്ളി ഇരിപ്പുണ്ടായിരുന്നു. ഞാനപ്പോൾ സമയം കിട്ടിയുണ്ടെങ്കിൽ ഇച്ചിരി കൊച്ചുള്ളി അതെല്ലാം ഒന്ന് തൊലി കളഞ്ഞ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ തൊലി കളഞ്ഞ് വെച്ച്. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോറിൻ്റെ കൂടെ ഇതെടുത്ത് ചിലപ്പോൾ കഴിക്കും. അപ്പോൾ ഇപ്പോൾ കടുക് വറുക്കാൻ അതിൽ നിന്നാണ് കുറച്ചെടുത്തത്. ഇപ്പം കൊച്ചുള്ളിയും അപ്പോൾ തേങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചായിരുന്നു. തേങ്ങയും കൂടെ ഇട്ടിട്ടാ നന്നായി ഒന്ന് വറുത്തിട്ട് ഇത്തിരി ലാസ്റ്റിൽ ഇത്തിരി മുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മുടെ കറിക്കകത്ത് ചേർക്കും. ഇപ്പം നമ്മുടെ കറി ഇവിടെ ഇപ്പം റെഡിയായിട്ടുണ്ട്. അന്നേരം ഈ ഇങ്ങനെയുള്ള ഗ്രീൻ പീസ്, ചെറുപയർ അങ്ങനെയൊക്കെയുള്ളത് നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടിപ്പോൾ ഒത്തിരി ദിവസം കാണാവുകയാണെങ്കിൽ അതിൽ സൈസ് കറുത്ത ഇത് വരുമല്ലോ, അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ വെയിലുള്ള സമയമാണെങ്കിൽ ഇതുപോലെ വെയിലത്തിട്ട് ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് എടുത്തിങ്ങനെ കുപ്പികളിലാക്കും. അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും ഇടുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ അറിയാമെങ്കിൽ ഒന്ന് പറയേ. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ പയറാന്നേരം പയർ ഓരോ ദിവസം എന്തുവാന്ന് വെച്ചാൽ ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ട് ഇങ്ങനെ ബോട്ടിലുകളിലാക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് തുണികളൊക്കെ വിരിക്കാറുണ്ടായിരുന്നു, അതൊക്കെ വിരിച്ച് കഴിഞ്ഞ് അപ്പം കുറേ സമയമായി അനു വന്ന്, അനു തുടച്ചിട്ടൊക്കെ പോയി. അപ്പം ഞാൻ എന്നാൽ ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വെച്ചു. അപ്പം നേരത്തെ ഇച്ചിരി സാമ്പാറുണ്ടായിരുന്നു, അതുപോലെ എൻ്റെ മീൻ തോരനും ഉണ്ട്. അപ്പോൾ സാമ്പാറും മീൻ തോരനും നല്ലൊരു കോമ്പിനേഷനാണ്. എന്നിട്ട് പരിപ്പ് കറി എനിക്ക് വേണമെന്നില്ലായിരുന്നു. പിന്നെയും ആ വീഡിയോയിലൊന്ന് കാണാം, സൈഡിൽ ഇങ്ങനെ ഇരിക്കട്ടെന്നും പറഞ്ഞ് ഇത്ര പരിപ്പ് കറി എടുത്തതാണ്. പിന്നെ മീൻ തോരൻ എടുത്തു, അതിൻ്റെ അകത്തെ പുളികളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ, പുളികൾ ഞാൻ തിന്നും. അപ്പോൾ സാമ്പാറും നേരത്തെയാ, ഇനി അത് എടുത്തിട്ട് ബാക്കി വെക്കണ്ടെന്നും പറഞ്ഞ് ഞാനത് മൊത്തം അങ്ങ് എടുത്തതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഇനിയും ഓരോ ദിവസവും പിന്നെ അത് അല്ലെങ്കിൽ എടുത്ത് കളയണം. ഞാൻ പിന്നെ ചിന്തിച്ച ഇത് ഒഴിക്കാമെന്ന്, നല്ല കുറുകുറുള്ള സാമ്പാറായിരുന്നു. അപ്പോൾ അതിനകത്ത് പുളികൾ ഞാൻ എടുത്ത് കഴിക്കുന്നുണ്ട്, നല്ല പുളി ഇനി ഇറങ്ങാനുണ്ട് അതിൽ നിന്ന്. പ്രൈസിന് പക്ഷേ മീൻ തോര ഇഷ്ടമാണ്, പക്ഷേ അവൻ ആ കഴുത്തിൻ്റെ അവിടെയൊക്കെ മുള്ളുള്ളതുകൊണ്ട് അവന് പേടിയാണ്. പിന്നെ ഇങ്ങനെ തോരനുള്ളപ്പോൾ ഞാനാണ് അവന് കൊടുക്കുന്നത്, ആ വാലുവ ചോക്കി എടുത്ത് കൊടുക്കും. പിന്നെ അതിൻ്റെ പീരയും ഓളും പിന്നെ നന്നായി കഴിക്കും, എല്ലാം നോക്കിയെടുത്ത് കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും, അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.